ചേട്ടന്റെ വണ്ടി ഓടിക്കുന്നത്. ഞങ്ങൾ രണ്ടാളിൽ ഇന്ന് രാത്രി വണ്ടി ഓടിക്കൽ തന്നെയായിരുന്നു. 12.2 കിലോമീറ്റർ പാസ്സാകാൻ വേണ്ടി 13-14 മണിക്കൂർ എടുത്തു. അപ്പൊ ഇപ്പൊ നമ്മള് റൈഡർ പാസ്സായി ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞു. നിങ്ങൾ വെക്കാൻ നേരം കിട്ടില്ല, ബ്ലോക്ക് കാരണം, കാരണം വെള്ളം ഉണ്ടായിരുന്നില്ല വണ്ടിയിൽ. അപ്പോ ചെയ്യാനുള്ള സൗകര്യം കിട്ടില്ല. അപ്പോൾ ചെയ്തു വണ്ടി എടുത്തിട്ട് പോകണം. ഇപ്പൊ നമ്മള് മറ്റേ മോർഗ്രാം പോണ ഹൈവേ ആണത്. മോർഗ്രാം പോണ ഹൈവേ ആണത്. ഇവിടുന്ന് മോർഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് മോർഗ്രാമിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് രാംപൂർഘട്ട് വഴിക്ക് പോകട്ടെ. രാംപൂർഘട്ട് വഴിക്ക് പനാഗഡ് ബർദബാം വഴിക്കാണ് നമ്മൾ പോണത്. എങ്ങനെയുണ്ടാവും നിങ്ങളുടെ ചൂട്? ചൂട് എന്ന് പറഞ്ഞല്ലേ ഗംഭീര ചൂടാട്ടാ. ഉരുകണ മനുഷ്യൻ ഞാൻ കാരണം, ഞാൻ ഡ്യൂട്ടിമാരായിരുന്നു ഉടുപ്പ് ഉരുകണേ. അടുത്ത് കിട്ടുന്ന മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ മാൾഡ എന്ന് പറഞ്ഞ സ്ഥലം. മാൾഡ അടുത്ത് കിട്ടുന്ന മെയിൻ പോയിന്റ് മാൾഡയാണ് നമുക്ക്. മാൾഡ കഴിഞ്ഞാല് പിന്നെ കിട്ടണം മോർഗ്രാം. മോർഗ്രാം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് രാംപൂർഘട്ട്. രാംപൂർഘട്ട് കഴിഞ്ഞാൽ പിന്നെ പനാഗഡ് ബർദമാൻ. നമ്മൾ ആ വഴിക്കാ പോണേ. ഇപ്പുറത്ത് മറ്റേ കൃഷ്ണസാഗർ വഴിക്കൊരു വഴിയില്ല, ആ വഴിക്ക് പോകാൻ പറ്റുള്ളൂ. പാലം പൊളിഞ്ഞെടുക്കണ കാരണം ഇത് കണ്ടോ, ആ സൈഡിലൊരു വടി പോലെ കുത്തിയ ചണമുണ്ടോ, അതെന്താ സംഭവം? അതാണ് ഈ ചണം. ചണം വെക്കണം. ഞാൻ നോക്കിയിരിക്കണം. ഞാൻ ഇന്നലൊക്കെ എല്ലാം ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകാം. കാരണം ഇനി വണ്ടി ലേറ്റ് ആക്കാൻ പറ്റില്ല. വണ്ടി അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ലേറ്റ് ആണ് നിൽക്കണേ. അപ്പൊ രാത്രി ഒഴിഞ്ഞ് ഓടണ്ണോ വണ്ടി. നമുക്ക് നേരം വിളിക്കുമ്പോഴത്തേക്കും കൽക്കട്ട പാസ് ആയിട്ട് ബംഗാൾ നാളെ കടക്കാൻ പറ്റുമെന്ന് നോക്കണം. കാരണം ബംഗാള് നടന്നില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടോ. മോർഗ്രാം വരെ നമുക്ക് ഫോർ ലൈൻ ഉണ്ട്. പിന്നെയാണ് നമുക്ക് സിംഗിൾ വഴിയിലേക്ക് വരാം. പിന്നെ ആ വഴിയിൽ ചിലപ്പോൾ ബ്ലോക്ക് കിട്ടും. ആ പനാഗഡ് വഴിയിൽ ചിലപ്പോൾ ബ്ലോക്ക് കിട്ടും. എല്ലാ ട്രിപ്പും എനിക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ ബ്ലോക്ക് കിട്ടാറുണ്ട് ആ വഴിക്ക്. ബൈപ്പാസ് പുതിയ ബൈപ്പാസ് ഉണ്ടോ? ഇത് ഓപ്പൺ ആയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. ആ ഒരു ലോറി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് കയറി വരുന്നുണ്ടോ? അതാണ് മാളുടെ. പണ്ട് നമ്മൾ ലോറി പണ്ട് ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ ഞാനൊക്കെ വെച്ചിട്ട് ആ ലോറി വരണ വഴിക്ക് നമ്മൾ പോകാം. ആ ലോറി വരണ വഴിക്ക് നമ്മൾ പോയിട്ട് അങ്ങനെയാണ് നമ്മൾ കോവട്ടി വഴിക്ക് പോവാ. അപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ മാളുടെ ബൈപ്പാസ് വന്ന കാരണം മാളുടെ എത്തി. മാളുടെ എത്തിയ മാളുടെ കഴിഞ്ഞു. മാളുടെ കഴിഞ്ഞു. നമുക്ക് അടുത്ത് കിട്ടുന്ന മെയിൻ സ്ഥലമാണ് ഫർക്ക. ഫർക്ക കണ്ടോ, 5:40 സമയം. 5:40 ട്ടാ. അതാ ഇവിടെ രാത്രി. നമ്മുടെ നാട്ടിലൊരു 7 മണി 8 മണി ആയ പ്രതീതി ആയി.
കാരണം ഇവിടുത്തെ സ്റ്റേറ്റ് ബസ് ആണ് കെ എസ് ആർ ടി സി പോകണം കേട്ടോ. ഈ ബ്ലോക്ക് ഒരു സിഗ്നലിന്റെ ബ്ലോക്കാണ് കേട്ടോ. ഇവിടെ ഇലക്ട്രിക്കൽ ഓട്ടോറിക്ഷകളെ കൂടുതൽ നമ്മുടെ നാട്ടിലെ പോലത്തെ ഓട്ടോറിക്ഷകളൊന്നും ഇവിടെ ഇല്ല. ആപ്പയില്ല, ആപ്പയ്ക്ക് വരെ ഈ ജാതി കൊണ്ടിരിക്കും. ബുക്കോല്ല പേപ്പറോട് ഒന്നും ഇല്ലാത്ത ഒരു ജാതി കൊണ്ടായി. സ്റ്റൈൽ ബസാർ നല്ല ബ്ലോക്കായിരുന്നു. അവിടെ മുഴുവൻ ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ്. നമ്മളിപ്പോ കയറാൻ പോകുന്നൊരു പാലാണ് ഇന്ത്യൻ മിലിറ്ററി കാവൽ നിൽക്കുന്ന പാലം കേട്ടോ. അപ്പൊ നമ്മൾ ഞാൻ അങ്ങോട്ട് പോയപ്പോഴും ഈ പാലത്തിന്റെ വീഡിയോ ഇട്ടായിരുന്നു. ഇന്ത്യൻ മിലിറ്ററി കാവൽ നിൽക്കണ പാലം. ഈ പാലത്തിൽ ഹെഡ്ലൈറ്റ് ഇട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല, ലൈറ്റ് ഓഫ് ചെയ്തോ കേട്ടോ. ഹെഡ്ലൈറ്റ് ഇടാൻ പാടില്ല വണ്ടി. പാലത്തിൽ ഉണ്ടോ വരണ വണ്ടികളുണ്ടോ? ഹെഡ്ലൈറ്റ് രണ്ട് വരണം ഉണ്ടോ? ഈ പാലത്തിൽ സ്ഥിരം വരണ വണ്ടിക്കാർ ഹെഡ്ലൈറ്റ് ഇടില്ല ഉണ്ടോ? ഒറ്റണ്ടോ വരണ ഉണ്ടോ? രണ്ടു വണ്ടി ഇപ്പൊ ഒരു മുന്നിൽ പോയി അണ്ണം വണ്ടി ഹെഡ്ലൈറ്റ് ഇട്ടു. ആ ആള് ചിലപ്പോ ആദ്യമായിട്ട് വരണോ? ബേക്കിൽ വരണ വണ്ടി ഉണ്ടോ? ഹെഡ്ലൈറ്റ് ഇടില്ല. ഈ പാലത്തിൽ ഹെഡ്ലൈറ്റ് ഇട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല ഉണ്ടോ? ഇവിടെ സ്ഥിരം വരണ ഡ്രൈവർമാരാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഇടില്ല ഉണ്ടോ? ഈ പാലത്തിന്റെ നീതി എങ്ങനെയാ വെച്ചാല് ഈ പാലത്തിൽ ഹെഡ്ലൈറ്റ് ഇടാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല ഈ പാലത്തില്. ഇത് യമുനയാണോ? യമുന നദിയാണ്, ഇത് അതിന്റെ കുറുകെയുള്ള പാലാണ്. ഇതാണ് ഫർക്ക ബ്രിഡ്ജ്. ഫർക്ക ആ പാലത്തിനോട് ചേർന്ന് തന്നെ പോണത് റെയിൽവേ ട്രാക്കാണ് പോണ കേട്ടോ. ആ സൈഡ് റെയിൽവേ ട്രാക്ക്. ഇതുണ്ടോ വരണ ഒറ്റ ലോറിക്കാർ ലൈറ്റ് ഇട്ടില്ല ഉണ്ടോ? ഈ വണ്ടിക്കാരൊക്കെ സ്ഥിരം ഈ പാലത്തെ കൂടെ വരണ വണ്ടിക്കാരാ. അതാണ് ലോറിക്കാർ ആര് ലൈറ്റ് ഇടാതെ ഈ പാലത്തിൽ ലൈറ്റ് ഇട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. കാരണം എന്താന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ലൈറ്റ് ഇട്ട് വണ്ടി ഓടിക്കാൻ പാടില്ലാത്ത കാരണം എന്താന്ന് അറിയത്തില്ല. ഈ പാലത്തില് വണ്ടി കയറി കഴിഞ്ഞാൽ ലൈറ്റ് ഇടാൻ പാടില്ല. അതിന്റെ കാരണം എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോ മിലിട്ടൻസിന്റെ വല്ല ആക്രമണം ഉണ്ടാവുമെന്ന് അങ്ങനെ വല്ല പേടിച്ചിരിക്കും. മിലിട്ടറിക്കാരുള്ളതിരിക്കണല്ലേ, മിലിട്ടറിക്കാരിരിക്കുന്ന പാലല്ലേ ഇവിടെ ഉണ്ടാവുന്നത്. ആ നമ്മുടെ വലത്തേ വശത്താണ് മിലിട്ടറിക്കാരിരിക്കുന്നത്. നമ്മള് പോണതിന്റെ വലത്തെ വശത്താണ് മിലിട്ടറിക്കാർ. അവര് തോക്കും പിടിച്ച് സർവായുധ സജ്ജരായിട്ട് അവരിക്കുന്നുണ്ട് പോണ. ഇതാണോ ഈ സൈഡ് ഉണ്ടോ? ആ ഇരുട്ട് കാണുന്നുണ്ടോ? അത് ബംഗ്ലാദേശാണ്. ആ കാണുന്ന ലൈറ്റുകളൊക്കെ ബംഗ്ലാദേശിന്റെയാണ്. അതൊക്കെ ആ ഭാവം ബംഗ്ലാദേശിന്റെയാണ്. ബംഗ്ലാദേശുമായിട്ട് ഈ പാലത്തിന്റെ പേരിൽ എന്തോ വിഷയമുണ്ട്. അതുകൊണ്ടാണ് ഈ പാലം ഇപ്പൊ രാത്രി കാരണം നിങ്ങൾക്ക് ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത്. തൊട്ട് ചേർന്ന് പോണതാണ് റെയിൽവേ. റെയിൽവേ ട്രാക്കും പോണ്ടാണ്. ഈ പാലത്തില് ഹെഡ്ലൈറ്റ് ഇട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാനത് ഇവിടെ അന്വേഷിച്ച് ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് അറിയാത്തത്. ഏതാ അതേപോലെ തന്നെ ഈ മുകളിലൊരു ലൈറ്റ് ഉണ്ട്. FBP എന്നൊക്കെ എഴുതിയൊരു ലൈറ്റ് ഉണ്ടോ? സൈൻ ബോർഡ് വെച്ചാണോ?
അണ്ടോ അതേ മിലിറ്ററി കാര്യം ഇരിക്കണോ അതൊക്കെ തോക്കും പിടിച്ച് മിലിറ്ററി കാര്യം നിൽക്കണോ ഉണ്ടോ തോക്കും പിടിച്ച് മിലിറ്ററി കാര്യം നിൽക്കണോ ഫുൾ സെറ്റപ്പിലാണ് നിൽക്കണേ ഏക തോക്കും പിടിച്ച് ഏക പൊടിച്ചവനൊക്കെ പിടിച്ചാ നിൽക്കണേ ഏക പൊടിച്ചവല്ല ഇൻസാക്സ് ഒന്നും ഇൻസാക്സ് ഈ പാലത്തുമ്പ വെച്ചോ ഒരു ദേശീയ പതാകയുടെ കളർ വെച്ചിട്ട് എഫ് ബി പി എന്ന് എഴുതിട്ടൊരു സാധനം വെച്ചാണോ ഒരു ബോർഡ് വെച്ചാണോ ലൈറ്റ് ഇട്ടാണോ മുകളില് ഉണ്ടോ പാലം നമ്മുടെ ഞാനിപ്പോ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ടല്ലോ ഇന്ത്യൻ മിലിറ്ററി കാവൽ നിൽക്കുന്ന ഏക ഒരു പാലം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ തൊട്ടടുത്ത് തന്നെ നമ്മളാ പാലം കയറുന്നിടത്ത് തന്നെ ഇപ്പൊ കയറിയടുത്ത് തന്നെ മിലിറ്ററി സി എസ് എഫിന്റെ ക്യാമ്പ് ഒക്കെ ഉണ്ട് ഈ ലൈറ്റ് വരുന്ന വണ്ടി കയറൊന്നും അറിയാത്ത പണ്ട് ഞാൻ ഫസ്റ്റ് വരുന്ന സമയത്ത് എന്തൊക്കെ മിലിറ്ററിക്കാര് ഹെഡ്ലൈറ്റ് ഒക്കെ തല്ലിപ്പൊട്ടിക്കായിരുന്നു ഇവിടെ ലൈറ്റ് വരുന്ന വണ്ടിയുടെ ഒക്കെ ആദ്യം ഒരു പത്ത് വർഷം മുന്നൊക്കെ വരുമ്പോ അടിക്കുമായിരുന്നു മറ്റേ ലൈറ്റ് ഒക്കെ അവർ അടിച്ചു പൊട്ടിക്കുന്നത് ലൈറ്റ് അടിച്ചു പൊട്ടിക്കാനല്ല അവര് തടഞ്ഞു പൊട്ടിക്കല്ല തടഞ്ഞു നിർത്തി അവർ പറയും ലൈറ്റ് ഇടാൻ പാടില്ല എന്ന് അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ലാത്ത ആരോന്നു പറയാത്ത നേരത്തെ പറഞ്ഞൊരു വ്യക്തതയുണ്ട് നേരത്തെ മിലിറ്ററിക്കാരെ അടിച്ചു പൊട്ടിക്കല്ല മിലിറ്ററിക്കാരെ തടഞ്ഞു നിർത്തിയിട്ട് പറയും ഞാൻ പറഞ്ഞതില് പറഞ്ഞു പറ്റിപ്പോയതാണ് ഞാൻ അടിച്ചു പൊട്ടിക്കുന്ന പറഞ്ഞത് അടിച്ചു പൊട്ടിക്കലത്ത് ലൈറ്റ് എടുത്ത വണ്ടിനെ തടഞ്ഞു നിർത്തി ഒരു ലൈറ്റ് ഓഫ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ പഠിച്ചു എനിക്കറിയാം ഞാൻ ഫസ്റ്റ് വരുമ്പോ എനിക്ക് അറിയത്തില്ലായിരുന്നു ലൈറ്റ് ഇടാൻ പാടില്ലെന്ന് ഞാനും ലൈറ്റ് ഇട്ടാ വന്നത് അപ്പൊ എന്നെ കൊണ്ട് തടഞ്ഞു നിർത്തിയിട്ട് അവര് ലൈറ്റ് ഓഫ് ചെയ്യിച്ചു അപ്പൊ പിന്നെ അതേപോലെ തന്നെ പഴയതിന്റെ അത്രയും മിലിറ്ററിയുടെ സെക്യൂരിറ്റി ഈ പാലത്തിലില്ല കേട്ടോ പണ്ടൊരു 50 മീറ്റർ കൂടുമ്പോ അവരുടെ ഏറ്റ് പോസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ അത്രയല്ല ഇപ്പൊ ഒരു 100 മീറ്റർ 200 മീറ്റർ ഡിസ്റ്റൻസിലാ അതുപോലെ എല്ലാം ഏറ്റ് പോസ്റ്റിലും മിലിറ്ററിക്കാർ ഇരിക്കുമായിരുന്നു ഇപ്പം മിലിറ്ററിക്കാർ എന്താട്ടോ ആ മിലിറ്ററിക്കാർ ഇല്ല കണ്ടോ ഇതിനൊന്നും ഇല്ല മിലിറ്ററിക്കാര് അതിനകത്തൊന്നുമില്ല ഈ സൈഡ് അപ്പൊ നമ്മളിപ്പോ കാണുന്നുണ്ടോ ഓരോ സൈഡും ഉണ്ടോ ലൈറ്റ് കാണുന്നുണ്ടോ അതൊക്കെ ബംഗ്ലാദേശാ കേട്ടോ ആ കാണുന്നൊക്കെ ബംഗ്ലാദേശാണ് അപ്പൊ പകലായിരുന്നു നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണായിരുന്നു അങ്ങനെ എന്റെ മൊബൈലിലാണ് പിടിക്കുന്നത് ഫോൺ മൊബൈലിലാണ് നമുക്ക് വലിയ ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ല മൊബൈലിലാണ് പിടിക്കുന്നത് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ക്ലാരിറ്റി കുറച്ച് കുറവൊക്കെ കേട്ടോ എയ്റ്റ് പോസ്റ്റ് മിലിറ്ററി കാര്യം പാലം കഴിയാറായി പാലം കഴിഞ്ഞാൽ എല്ലാ വണ്ടിക്കാരും ലൈറ്റ് ഓൺ ആക്കൂട്ടോ ആന്ധ്ര വണ്ടി വരുന്നുണ്ടോ പാർക്ക് ലൈറ്റ് ഇടുന്നുണ്ട് കുഴപ്പമില്ല കേട്ടോ പാർക്ക് ലൈറ്റ് ഇട്ടുണ്ട് കുഴപ്പമില്ല ഹെഡ്ലൈറ്റ് ഇടാൻ പാടില്ല ഹെഡ്ലൈറ്റ് യൂസ് ചെയ്യാൻ പാടില്ല ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ അഗർത്തലക്ക് പോയപ്പോ ഞാൻ ഈ പാലത്തിന്റെ വീഡിയോ ഇട്ട് പകലായിരുന്നു അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു രാത്രി വരുമ്പോ ഇതിന്റെ വീഡിയോ ഒന്ന് എടുത്ത് എല്ലാവരും ഒന്ന് കാണിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും കഴിച്ച് നടന്നു ഇതാണ് രാത്രി യാത്ര ഈ പാലത്തിൽ കൂടെ പ്രത്യേകതരം ഞാനത് എന്റെ മൊബൈൽ നോക്കിയിട്ട് പിടിക്കാൻ കിട്ടുന്നില്ല ഒരു പ്രത്യേകതരം ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ചിട്ടുള്ള ഒരു എംബ്ലാണ് അത് വെച്ചാണ് എഫ് ബി പി ചേട്ടാ അവിടെ ഒന്ന് പതുക്കെ ഒന്ന് സ്ലോ ആക്കണേ
ഇതുണ്ടോ? ഇതാണ്. ആ പോട്ടെ 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 പോട്ടെ. അത് വെട്ടം കാരണം ക്ലിയർ ആവുന്നില്ല കേട്ടോ. നമ്മൾ പാലം കഴിഞ്ഞു, പാലം കടന്നു, പാലം കടന്നു. ഇനി ഹെഡ്ലൈറ്റ് ഇടാം, കുഴപ്പമില്ല. പാലം കടന്നാൽ നമുക്ക് ഹെഡ്ലൈറ്റ് ഇടാം, കുഴപ്പമില്ല. പാലത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഇടാൻ പാടില്ല, ഓഫ് ചെയ്യണം. ഇതാണ് ഫർക്ക ബ്രിഡ്ജ്, യമുന നദിയുടെ കുറുകെയുള്ള പാലാണത്.